गुड मॉर्निंग स्टूडेंट्स, कंप्यूटर अप्लिकेशन मत क्लास स्वागत। कई क्लास नाम इ गवर्नेंस कुछ पर इंफ्रास्ट्रक्चर एडवांटेजेस अब लिमिटेशंस इव कई क्लास नाम चर्चे इन नाम क्लास पढ़ी इ बिजनेस इ बिजनेस एंण इ बिजनेस ई बिजनेस ई कॉमर्स तमिल डिफरेंस अब एडवांटेजेस एंड लिमिटेशंस क्यों नाम इन वीडियो नाम चर्चा वाले इंपॉर्टेंट आय मॉइंट थियरी कूड़ा चौदह इन वरा सा चौदह और भाग क्लास श्रद्धि क्लासलोट क ई बिजनेस इन नाम पढ़ी ई बिजनेस कुछ कई क्लास नी गवर्नेंस कुछ पर नमुक ई बिजनेस कुछ इन क्लास ई क्लास पढ़ी ए बिजनेस निटो ई बिजनेस ई बिजनेस ई कॉमर्स ई तमिल मैं ई बिजनेस ओके अदा नाम पढ़ ई बिजनेस is sharing of business information, maintaining business relationship and conducting business transaction by means of ICT applications. അതായത് ICT അപ്ലിക്കേഷന്റെ സഹായത്തോടെ ബിസിനസ് നടത്തുന്നതും ബിസിനസ് വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതും ബിസിനസ് ബന്ധങ്ങൾ നിലനിർത്തുന്നതും അതുപോലെ ബിസിനസ് ഭരണ നിർവഹണം നടത്തുന്നതും ഓൺലൈൻ കൂടിക്കാഴ്ചകൾ സംഘടിപ്പിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഷെയറിംഗ് ഓഫ് ബിസിനസ് ഇൻഫർമേഷൻ ബിസിനസ്സിൻ്റെ ഇൻഫർമേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുക മെയിൻറ്റെയിനിങ് ബിസിനസ് റിലേഷൻഷിപ്പ് അതുപോലെ ബിസിനസ് ബന്ധങ്ങളെ നിലനിർത്തുക കണ്ടക്ടിങ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ബിസിനസ് ട്രാൻസാക്ഷനുകൾ സംഘടിപ്പിക്കുക എങ്ങനെ ബൈ ദി മീൻസ് ഓഫ് ICT അപ്ലിക്കേഷൻ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിച്ച് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഈ ബിസിനസ് ഹെൽപ്പ് ദി എഫക്റ്റീവ് ഇ മാർക്കറ്റിംഗ് ആൻഡ് ഇൻക്രീസ് ഇൻ സെയിൽസ് ത്രൂ ദി എഫക്റ്റീവ് യൂസ് ഓഫ് ഇ കൊമേഴ്സ് സർവീസ് ഇ കൊമേഴ്സ് സർവീസ് ഉപയോഗിച്ച് നല്ല രീതിയിൽ സെയിൽസുകളെ വർദ്ധിപ്പിക്കാനും അതുപോലെ ഇ മാർക്കറ്റിംഗ് നടത്താനും ഈ ബിസിനസ് സഹായമാകും എന്താണ് ഇ കോമേഴ്സ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇ കോമേഴ്സ് സർവീസുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യാം നല്ല രീതിയിൽ എന്ത് ചെയ്യാം ആ സെയിൽസ് ചെയ്യാനും സെയിൽസ് വർദ്ധിപ്പിക്കാനും അതുപോലെ ഇ മാർക്കറ്റിംഗ് നടത്താനും എന്ത് ചെയ്യാറുണ്ട് ഈ ബിസിനസ് ആ സഹായകരമാവാം എന്താണ് ഇ കൊമേഴ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ E-commerce covers business transaction that involve exchanging of money. പണം കൈമാറാൻ ഉൾക്കൊണ്ട് പണത്തിൻ്റെ കൈമാറ്റം ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ട് കൊണ്ടുള്ള ബിസിനസ് ട്രാൻസാക്ഷൻസുകൾക്കാണ് അല്ലെങ്കിൽ വ്യാപാരമായിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവയ്ക്കാണ് E-commerce എന്ന് പറയുന്നത് E-commerce എന്ന് പറഞ്ഞാൽ ബിസിനസ് ട്രാൻസാക്ഷൻസാണ് അതായത് ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം അല്ലേ എങ്ങനെ ദാറ്റ് ഇൻവോൾവ് എക്സ്ചേഞ്ചിങ് ഓഫ് മണി പണം ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾക്കാണ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാകണോ പണം കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ഇ കൊമേഴ്സ് എന്ന് പറയും ഇതല്ലാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായി നമുക്ക് അറിയാം അല്ലേ ഇന്ന് ഇതല്ലാത്തതുണ്ട് പണമല്ലാത്ത ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട് ഇപ്പൊ ഇതുപോലെ കസ്റ്റമേഴ്സുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായി റിലേഷൻഷിപ്പ് നടത്താം അല്ലെങ്കിൽ ഇ മാർക്കറ്റിംഗ് നടത്താം ഇതൊന്നും പണപരമായിട്ടുള്ള ഇടപാടുകളല്ല അങ്ങനെ വരുന്നതാണ് എന്ത് ഇ ബിസിനസ് ഓക്കെ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് പണം കൈമാറ്റം ചെയ്യുന്ന ബിസിനസ് ട്രാൻസാക്ഷൻസിനാണ് എന്ന് പറയുന്നത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇ കൊമേഴ്സ് ബിസിനസ് ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻവോൾവ് ഉൾക്കൊള്ളുന്ന എക്സ്ചേഞ്ചിങ് ഓഫ് മണി പണം കൈമാറ്റം ചെയ്തുകൊണ്ട് അപ്പൊ നമ്മളൊരു സാധനം പണം കൊടുത്ത് ആ സാധനം ഇങ്ങോട്ട് വാങ്ങണമെങ്കിൽ അവിടെ നടക്കുന്നത് എന്താണ് ഇ കൊമേഴ്സ് സർവീസ് ആണ് ഇ കൊമേഴ്സ് ആണ് നടക്കുന്നത് ഇ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിംഗ് ഓൾ എക്സെപ്റ്റ് ഓഫ് റണ്ണിങ് ബിസിനസ്
ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾക്കൊണ്ടതാണ് എന്റെ ഈ ബിസിനസ്. ഇതുപോലെ മാർക്കറ്റിംഗ്, ഒബ്ടെയിൻ റോ മെറ്റീരിയൽ, ഗുഡ്സ്, കസ്റ്റമർ എഡ്യൂക്കേഷൻ, ലുക്കിംഗ് ഫോർ സപ്ലൈസ്, ഇവയൊക്കെ എന്താണ് ബിസിനസ്സിന്റെ മറ്റു പ്രവർത്തനങ്ങളാണ്. ഈ പ്രവർത്തനങ്ങളും അതുപോലെ എക്സ്ചേഞ്ചിങ് ഓഫ് മണി, അതും എന്തിൽ പെടുന്നുണ്ട്? ഈ ബിസിനസ്സിൽ പെടുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ബിസിനസ്സിന്റെ മുഴുവൻ തലങ്ങളും ഉൾക്കൊണ്ടതാണ് എന്ത് ഈ ബിസിനസ് എന്ന് പറയുന്നത്. എന്നാൽ പണം കൈമാറ്റം ചെയ്യുന്ന പ്രവർത്തനം മാത്രം ഉൾക്കൊണ്ടതാണ് ഇ കൊമേഴ്സ്. അപ്പൊ ഈ ബിസിനസ് ഇൻക്ലൂഡിംഗ് ഓൾ അസെപ്റ്റ് ഓഫ് റണ്ണിംഗ് ഇൻ ബിസിനസ്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഉൾക്കൊണ്ടതാണ്. സച്ച് ആസ് മാർക്കറ്റിംഗ്, ഒബ്ടെയിനിങ് റോ മെറ്റീരിയൽ, അതായത് റോ മെറ്റീരിയലുകൾ വാങ്ങുക, അതുപോലെ ഗുഡ് സാധനങ്ങൾ വാങ്ങുക, അതുപോലെ കസ്റ്റമർ എഡ്യൂക്കേഷൻ, കസ്റ്റമർക്ക് വിവരം നൽകുക, അതുപോലെ ലുക്കിംഗ് ഫോർ സപ്ലൈസ്, സപ്ലൈസിനെ അന്വേഷിക്കുക പോലുള്ള മുഴുവൻ കാര്യങ്ങളും എന്താണ് ഈ ഈ ബിസിനസ് എന്ന ടേമിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ സാധാരണ പരീക്ഷ ചോദിക്കുന്നതാണ് ഈ ബിസിനസ്സും ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സിലെ പണം എക്സ്ചേഞ്ച് കൊണ്ട്, മണി പണം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണെങ്കിൽ അതിന് ഇ കൊമേഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എൻ്റെ ഈ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഇ കൊമേഴ്സ് ഉൾപ്പെടുന്ന, സോറി, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ടേം ഈ ബിസിനസ്സിൽ ഉൾക്കൊണ്ടതാണ്. അതായത് എല്ലാ ഇ കൊമേഴ്സും എന്തായിരിക്കും? ഈ ബിസിനസ് ആയിരിക്കും. കാരണം ഈ ബിസിനസ്സിൽ എന്തുണ്ട്? പണി, അതുപോലെ പണം കൈമാറ്റം ചെയ്യുന്ന പ്രവർത്തനവും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടെന്ന് പറയാൻ നമുക്ക് ഇ കൊമേഴ്സ് ഒരു ഇ ബിസിനസ് ആണെന്ന് പറയാം. പക്ഷേ ഇ കൊമേഴ്സ്, ഇ ബിസിനസ് ഒരു ഇ കൊമേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇ ബിസിനസ്സിൽ എല്ലാതും എന്തിൻ്റെ ഉൾക്കൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഇ ബിസിനസ് എന്ന വൈഡായിട്ടുള്ള ഒരു ഒരു പേരാണ് ഈ ബിസിനസ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ പണം എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മാത്രം പറയുന്ന പേരാണ്. പണം കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അവിടെ ഇ കൊമേഴ്സ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇ കൊമേഴ്സും ഇ ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി മറ്റൊന്നാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ബിസിനസ്സിൽ പെടുന്നതാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ടൊരു ഒരു വസ്തു നമ്മൾ ഓൺലൈനായി വാങ്ങുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പണം നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ കൈമാറ്റം ചെയ്യും അല്ലേ. ആ കൈമാറ്റം ചെയ്യുന്നതിനാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ഓൺലൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഉപയോഗിച്ച് വാങ്ങുന്നവർക്കിടയിലും വിൽക്കുന്നവർക്കിടയിലും പണം കൈമാറ്റം ചെയ്യുന്ന, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ഒരു സിസ്റ്റം. ഇതിലാണ് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇ പി എസ് എന്ന് പറയുന്നത്. സാധാരണ ചോദിക്കാറ് എന്താ ഇ പി എസ് എന്ന് പറയുന്നത്? എ സിസ്റ്റം ഓഫ് ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഇൻ ഓൺലൈൻ എന്ന് പറയുന്നത് ഓൺലൈൻ ഉപയോഗിച്ച് വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ഇടയിൽ പണം കൈമാറ്റം ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം. ഇതാണ് എന്ത് പറയുന്നത്? ഇ പി എസ് എന്ന് പറയുന്നത് അല്ലേ, ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം. ദി ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ടു ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച്, ഈ പണപരമായി ഫിനാൻഷ്യൽ എക്സ്ചേഞ്ച് നടക്കുന്നത് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചാണ്. ഒരു ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള കൈമാറ്റം നടക്കുന്നത്. എന്താണ് ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്? സജ്ജ ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, ഇലക്ട്രോണിക് ചെക്ക്, ഡിജിറ്റൽ ക്യാഷ് അല്ലേ, ഇതൊക്കെയാണ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. നമ്മളത് ചെയ്യും എങ്ങനെ ഓൺലൈനായിട്ട് നമ്മൾ പറഞ്ഞു ഇങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചെക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാഷ് ഉപയോഗിച്ച് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും? ആ പണം കൈമാറ്റം ചെയ്യാം. അപ്പോൾ ഇവകളൊക്കെ എന്താണ്? ഒരു ഫിനാൻഷ്യൽ, ഡിജിറ്റൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, ആൻഡ് ബാക്ക്ഡ് ബൈ എ ബാങ്ക് ആൻഡ് ഓർ ഇന്റർമീഡിയറ്റ്. ഒരു ബാങ്ക് വഴിയാണ് എന്ത് ചെയ്യുന്നത് ഇവകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ, ഏത് ചെക്ക് ആണെങ്കിലും, ക്യാഷ് ആണെങ്കിലും ബാങ്ക് വഴി, ബാങ്കിന്റെ മധ്യസ്ഥയില് കൈമാറ്റം ചെയ്യുക. ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്ന സിസ്റ്റത്തിന് എന്ത് പറയും? ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിസിനസ് എന്താ പഠിച്ചു, ഇ കൊമേഴ്സ് എന്താ പഠിച്ചു, ഇലക്ട്രോണിക് പേയ്മെന്റ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇ ബാങ്കിങ്, ഇ ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പറയുക. ഇ ബാങ്കിങ് എന്താണ്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയാൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ഇ ബാങ്കിങ് ഓർ ഇലക്ട്രോണിക് ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ആസ് ഓട്ടോമേറ്റഡ് ഡെലിവറി ഓഫ് ബാങ്കിങ് സർവീസസ് ഡയറക്ട്ലി ടു കസ്റ്റമേഴ്സ് ത്രൂ ഇലക്ട്രോണിക് ചാനൽ. ഒരു ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ച്, ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ബാങ്കിങ് സർവീസസുകളെ ഡയറക്റ്റായി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു ഒരു സിസ്റ്റമാണ്, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ്
ബാങ്കിങ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബാങ്കിങ് സർവീസസുകൾ കസ്റ്റമറിലേക്ക് ഒരു ഇലക്ട്രോണിക് ചാനൽ വഴി എത്തിക്കുക. ഇതിനാണ് എന്ത് പറയുന്നത്, ഇ ബാങ്കിങ് എന്ന് പറയുന്നത്. അത് ഓൺലൈനായിട്ട് ബാങ്കിൻ്റെ സർവീസസുകൾ നൽകുന്നതിന് എന്ത് പറയും, ഇ ബാങ്കിങ് എന്ന് പറയും. ഓക്കെ, ബാങ്കിൻ്റെ സർവീസസുകൾ കസ്റ്റമേഴ്സിലേക്ക് ഓൺലൈൻ വഴി എത്തിക്കുക. ഇറ്റ് ക്യാൻ അക്സെപ്റ്റ് ഡാറ്റ ത്രൂ ദി ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഇതെന്താണ്, ഒരു ജിയോഗ്രഫി ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ആ പരിമിതികൾ ഇല്ലാതെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിനൊരു എന്ത് വേണ്ട, ഒരു ബാങ്കിങ് സർവീസുകൾ ഓൺലൈനായി നൽകുമ്പോൾ ഒരു സ്ഥാപനമോ ഒരു കെട്ടിടത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല അല്ലേ. ഇതൊന്നും ഇല്ലാതെ ബാങ്കിൻ്റെ എല്ലാ സർവീസസുകളും കസ്റ്റമേഴ്സിലേക്ക് ഡയറക്റ്റ്ലി എത്തിക്കാൻ കഴിയും. അങ്ങനെ ഒന്നുള്ളതാണ് ഈ ബാങ്ക്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്, ഇ കൊമേഴ്സ്, ഇ പി എസ്, അതുപോലെ ഇ ബാങ്കിങ്, ഈ നാല് ടേം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ്. ഈ ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, പ്രധാനപ്പെട്ട അഞ്ച് തരത്തിലുള്ള ഗുണങ്ങളാണ് അഡ്വാൻറ്റേജസ് ആണെന്ന് പറയുന്നത്. ഒന്ന്, ഇറ്റ് ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ്. അതായത് ഈ ബിസിനസ്സിലൂടെ ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ മറികടക്കാൻ കഴിയുന്നു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭൗമശാസ്ത്രപരമായിട്ടുള്ള പരിമിതികളെ എന്ത് ചെയ്യുന്നു, അതിനെ മറികടക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഗുണം. എന്താണെന്ന് പറഞ്ഞാൽ, അതായത് ഇഫ് യു ഹാവ് എ ഫിസിക്കലി സ്റ്റോർ, യു ഹാവ് ലിമിറ്റഡ് ബൈ ദി ജിയോഗ്രഫിക്കൽ ഏരിയ. നമ്മളൊരു ഫിസിക്കലി സ്റ്റോർ ആണെങ്കിൽ, അല്ലെ, ഓൺലൈനായിട്ടുള്ള നമ്മളൊരു ഒരു ഷോപ്പാണെങ്കിൽ അതിനെന്ത് വേണം, അതിനൊരു കെട്ടിടം വേണം. അതുപോലെ ഇപ്പോൾ ജിയോഗ്രഫിക്കൽ ലിമിറ്റഡ് ആണ്, അവിടെ മാത്രമേ ഒന്നുള്ളൂ, അവിടെ അതിൻ്റെ ചുറ്റുപാടുമുള്ള ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ, അവിടെയുള്ള ആളുകൾക്ക് മാത്രമേ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ഈ ബിസിനസ് ആകുമ്പോൾ ഇതിനെന്താണ്, ആ ഒരു ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് ലോകത്തിൽ അല്ലെങ്കിൽ എവിടെയുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനൊക്കെ കഴിയുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഗുണമാണ് അല്ലേ. ദാസ് ദി വേർ യു ക്യാൻ പ്രൊവൈഡ് സർവീസ്, ബട്ട് ഇ കൊമേഴ്സ് ദിസ് ലിമിറ്റേഷൻ ക്യാൻ ബി ഓക്കെ. സോ ഇ കൊമേഴ്സ് വരുന്നത് കൊണ്ട് നമ്മൾ പണം എന്താണ് ഓൺലൈൻ വഴി എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസുകളെ മറികടക്കാൻ കഴിയുന്നു. അപ്പോൾ ഒന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് എന്ത്, ഇറ്റ് ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. രണ്ടാമത്, ഈ ബിസിനസ് റെഡ്യൂസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഈ ബിസിനസ് എന്ത് ചെയ്യും, ആ ബിസിനസ് നടത്താൻ പ്രവർത്തനങ്ങൾക്കുള്ള കോസ്റ്റ്, ബിസിനസ് പ്രവർത്തനങ്ങൾക്കുള്ള കോസ്റ്റ് കുറക്കുന്നു എന്ന് പറയുന്നത്, ചിലവ് കുറക്കുന്നു എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് ആണ്. ഏകദേശം മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇ കൊമേഴ്സ് മെർച്ചൻ്റ് ഡസ് നോട്ട് നീഡ് എ പ്രൊമിനൻ്റ് ഫിസിക്കൽ ലൊക്കേഷൻ. ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ലൊക്കേഷന് എന്തില്ല, ആവശ്യമില്ല ഒരു ഇ കൊമേഴ്സ് മെർച്ചൻറ്റിന് അല്ലേ. ഒരു വ്യാപാരിക്ക് എന്ത് വേണം, ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു സ്ഥലം ആവശ്യമില്ല. ഇറ്റ് റെഡ്യൂസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഇതെന്ത് ചെയ്യുന്നു, ആ ബിസിനസ് നടത്താനുള്ള കോസ്റ്റ് കുറക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഇങ്ങനെ കിട്ടുന്ന ഈ ബിസിനസ് കസ്റ്റമേഴ്സിന് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാനും കഴിയും അല്ലേ. ഈ ഓപ്പറേഷണൽ കോസ്റ്റ് ചുരുങ്ങുന്നത് കൊണ്ട് ഇപ്പോൾ കെട്ടിടത്തിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ വാടക കൊടുക്കേണ്ടി വരും, മറ്റ് കറണ്ട് ബില്ല് വേണ്ടി വരും, മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് വേണ്ടി വരും അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ അതില്ലാത്തത് കൊണ്ട് ഇന്ന് വലിയൊരു സംഖ്യ ഈ മെർച്ചൻറ്റിന് ലാഭിക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ആ കോസ്റ്റ് കുറയുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് ആ സാധനത്തിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കാനും കഴിയുന്നു. അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫിക്കേഷൻ, അവൻ്റെ സംതൃപ്തി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ കഴിയും. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്നത് ഓപ്പറേഷണൽ കോസ്റ്റ് കുറക്കുന്നു. മറ്റൊന്നായിട്ട് മിനിമൈസ് ദി ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. എന്ത്, ഇത് ട്രാവൽ ടൈമും കോസ്റ്റും കുറക്കുന്നു. നമ്മൾ സാധനം വാങ്ങാനുള്ള പോകാനുള്ള ടൈം, അതുപോലെ പോകാനുള്ള ഇന്ധനത്തിൻ്റെ ചിലവ് അല്ലേ, അല്ലെങ്കിൽ ബസ് ചാർജ്, വണ്ടി ചാർജ്, ഇവയൊക്കെ കുറക്കാൻ കഴിയും ഈ ബിസിനസ് ഇ കൊമേഴ്സ് കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ അല്ലേ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകാനുള്ള നമ്മുടെ സമയവും അങ്ങോട്ട് പോകാനുള്ള നമ്മുടെ ചിലവും ആ ഷോപ്പിലേക്ക് പോകാനുള്ള ചിലവും ഷോപ്പില്ലാത്തതുകൊണ്ട് നമുക്ക് കുറക്കാൻ കഴിയും അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സൊക്കെ അതുകൊണ്ട് സമയവും കോസ്റ്റും കുറക്കാൻ കഴിയുന്നു ഈ ബിസിനസ് കൊണ്ട്. മറ്റൊന്നാണ് ഇറ്റ് റിമെയിൻ ഓപ്പൺ ഓൾ ദി ടൈം. മാത്രമല്ല ഈ ബിസിനസ് ഇ കൊമേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് എല്ലാ സമയത്തും ഓപ്പൺ ആയിരിക്കുന്നതാണ്, എപ്പോഴും തുറക്കും. നമ്മളൊരു കടയുടെ ഷോപ്പ് ആണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട് അല്ലേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്നുള്ളൊരു ഒരു എന്തുണ്ട്, ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ഷോപ്പ് തുറക്കൂ. പക്ഷേ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ഇ കൊമേഴ്സ് ഒക്കെ ആണെങ്കിലോ ഇവിടെ എല്ലാ സമയത്തും 24 hours ഓപ്പൺ ആണ്. എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം, സാധനങ്ങൾ സെലക്ട് ചെയ്യാം,
It remains open all the time. Well, we can locate the product quicker for wider range of the choice. വലിയ റേഞ്ചിലുള്ള ചോയ്സിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനും കഴിയും എന്ന് പറയുന്നത്. ഒരുപാട് ചോയ്സുകൾ ഉണ്ടാകും ഒരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ. ഒരു ഷോപ്പാണെങ്കിൽ ആ ഷോപ്പ് കൊള്ളുന്ന അതിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന സെലക്ഷൻസ് മാത്രമേ ആ ഷോപ്പ് ഉടമ കൊണ്ടുവരുള്ളൂ അല്ലേ. അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു കുറഞ്ഞ റേഞ്ച് ചോയ്സ് മാത്രമേ ഒരു ഷോപ്പിൽ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ ബിസിനസ് ആണെങ്കിലോ ഒരുപാട് ചോയ്സ് ഉണ്ട്, പല ഭാഗത്തുള്ള പല തരത്തിലുള്ള ചോയ്സുകൾ നമുക്ക് തരും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്യാം അല്ലേ. അത് ആൻഡ് ഈ ബിസിനസ് വെബ്സൈറ്റ് customers have the wide range of the choice of the product from the various sellers. Vithyastha sellers vilpanakaril ninnum oraal ninnal vithyastha kachavadakaril ninnum edinnu oru vaadu valiya range of the choice na theranjedukkanulla oru choice arukku customers ni ee business e website il nilkunnundu. Customer quickly locate the preference from the given product list. Aa product list ninnu customers pettanu niya avan thirthippettathu അവന് പറ്റുന്നത് സെലക്ട് ചെയ്യാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു അഞ്ച് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് അഡ്വാൻറ്റേജസ് ഓഫ് ഈ ബിസിനസ്. ഒന്ന്, ഇറ്റ് ഓവർകം ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ. ഈ ബിസിനസ് റെഡ്യൂസ് ദി ഓപ്പറേഷണൽ കോസ്റ്റ്. ഇറ്റ് മിനിമൈസ് ട്രാവൽ ടൈം ആൻഡ് കോസ്റ്റ്. ഇറ്റ് റിമെയിൻ ഓപ്പൺ ഓൾ ദി ടൈം. വി ക്യാൻ ലൊക്കേറ്റ് പ്രൊഡക്റ്റ് ക്വിക്കർ ഫ്രം വൈഡ് റേഞ്ച് ഓഫ് ദി സോഴ്സ്. ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ ബിസിനസ്സിലുള്ളത്. ഈ അഡ്വാൻറ്റേജസ് ഇല്ലതുപോലെ ഈ ബിസിനസ് എന്തുണ്ട്? ചലഞ്ചസുകളും ലിമിറ്റേഷൻസുകളും നമുക്കൊന്ന് പരിചയപ്പെടാം. ചലഞ്ചസ് ഓഫ് ഈ ബിസിനസ് എന്താ? ഒന്ന്, എ ഗുഡ് പെർസെൻറ്റേജ് ഓഫ് ദി പോപ്പുലേഷൻ ഇൻ അൺഅവെയർ ഓഫ് ഐ ടി ആപ്ലിക്കേഷൻ ആൻഡ് ഇറ്റ്സ് യൂസ്. ഒരു വലിയ ശതമാനം ആളുകൾക്ക് ഇന്നുണ്ടോ അറിയില്ല, എന്നാലും അതൊക്കെ മാറി വരുന്നുണ്ട്. വലിയ എന്ത് ശതമാനം ജനങ്ങൾക്കും ഐ ടി ആപ്ലിക്കേഷൻസും അതിൻ്റെ ഉപയോഗവും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ ഒരു ചലഞ്ചാണ്. ഈ ബിസിനസ് നടത്തണമെങ്കിൽ ഐ ടി ആപ്ലിക്കേഷനെ അറിയണം, അതിൻ്റെ ഉപയോഗം അറിയണം. പക്ഷെ ഒരു വലിയ ശതമാനം ആളുകൾക്കും എന്താണ് ഇതിൻ്റെ ഉപയോഗവും അതുപോലെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ചും അറിയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചലഞ്ചാണ്. രണ്ട്, മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് എക്സ്പെക്റ്റഡ് ടു റൂറൽ പോപ്പുലേഷൻ ഡു നോട്ട് പൊസസ് പ്ലാസ്റ്റിക് മണി. അതായത് വളരെയധികം കസ്റ്റമേഴ്സുകൾ, ഒരുപാട് കസ്റ്റമേഴ്സുകൾ, പ്രത്യേകിച്ച് ഈ പ്രാദേശിക മേഖലയിലുള്ള ആളുകൾക്കൊക്കെ അവർക്ക് എന്തില്ല, പ്ലാസ്റ്റിക് മണി ഉപയോഗിക്കാൻ അറിയില്ല. എന്താ പ്ലാസ്റ്റിക് മണി? ക്രെഡിറ്റ് കാർഡുകൾ, ഡെബിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിങ് സിസ്റ്റം അല്ലേ, ഇവയൊന്നും അവർക്ക് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് അല്ലേ, ഇവർക്കത് അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് വിച്ച് ഈസ് നെസസറി ഫോർ ഈ ബിസിനസ്. പക്ഷേ ഈ ബിസിനസ്സിന് അത് അത്യാവശ്യമാണ്. ഈ ബിസിനസ് നടക്കണമെങ്കിൽ എന്ത് വേണം? ക്രെഡിറ്റ് കാർഡും അതുപോലെ നെറ്റ് ബാങ്കിങ്ങും ഡെബിറ്റ് കാർഡിൻ്റെ ഉപയോഗം അറിയണം. പക്ഷെ എന്ത് ചെയ്യില്ല, മോസ്റ്റ് ഓഫ് ദി കസ്റ്റമേഴ്സ് ഇത്തരം പ്ലാസ്റ്റിക് മണികൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു ചലഞ്ചാണ്. അതുപോലെ ഇഫ് നോട്ട് യൂസ്ഡ് വിത്ത് കോഷൻ കസ്റ്റമേഴ്സ് മേ ലോസ് വാല്യുബിൾ ഇൻഫർമേഷൻ ലൈക്ക് ഡയർ ക്രെഡിറ്റ് കാർഡ് നമ്പർ പാസ്വേഡ് എക്സ്ട്രാ. അതായത് നമ്മൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ ഡെബിറ്റ് കാർഡുകളും അതുപോലെ ക്രെഡിറ്റ് കാർഡുകളും പാസ്വേഡ് യൂസർ നെയിമൊക്കെ വെച്ച് നമ്മൾ ഡാറ്റകൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്ലേ, പണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ക്രെഡിറ്റ് കാർഡിൻ്റെയും അതുപോലെ നെറ്റ് ബാങ്കിങ്ങിൻ്റെയും സുരക്ഷിതത്വം അത് ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചലഞ്ചസ് ആണ് അല്ലേ. ഇപ്പോൾ ഈ ബിസിനസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള നമ്മൾ ക്രെഡിറ്റ് കാർഡ് അതുപോലെ പാസ്വേഡുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യേണ്ടി വരും, അവയൊക്കെ ഉപയോഗിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത്തരം സുരക്ഷിതത്വം ഈ ബിസിനസ് വഴി കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഒരു ചലഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഇതുവഴി ഉപയോഗിക്കുമ്പോൾ ഹാക്കേഴ്സ് വന്ന് നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പറുകളൊക്കെ മോഷ്ടിച്ച് നമ്മുടെ ബാങ്കിൽ നിന്നൊക്കെ പണം മോഷ്ടിക്കാൻ സാധ്യതയുണ്ട്. അത് ഇതിൻ്റെ ഒരു ചലഞ്ചാണ്. ഇൻ ഓൺലൈൻ ഷോപ്പിംഗ് കസ്റ്റമേ ഡിഡ്ന്റ് ഹാവ് ദി ടച്ച് ആൻഡ് ഫീൽ അഡ്വാൻറ്റേജ്. ഇതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതിലൊരു ഓൺലൈൻ ഷോപ്പിങ്ങിലുണ്ടെങ്കിൽ കസ്റ്റമറൊക്കെ തൊട്ട് നോക്കുവാനോ അല്ലെങ്കിൽ അതിനെ മണത്ത് നോക്കുവാനോ അതിനെ കാണുവാനുള്ള അവസരം സൃഷ്ടിക്കുന്നില്ല അല്ലേ. ഓൺലൈൻ ആകുമ്പോൾ നമ്മളിങ്ങനെ ആ ചിത്രത്തിൽ ഇങ്ങനെ കാണാം, പക്ഷെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ അതൊന്ന് സ്പർശിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് മണത്ത് നോക്കാനോ ഇതൊന്നും ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ സാധ്യമല്ല എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചലഞ്ചാണ്. ഓക്കെ, ഫോർ ദി സക്സസ് ഓഫ് ഈ ബിസിനസ് എനി ഓർഗനൈസേഷൻ ഫോർ കമ്പനി പെർഫെക്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് ഷിപ്മെൻറ്റ് സർവീസ് ഇൻ ഈസ് ആൻഡ് നെസറി. അതായത് ഒരു ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ
ഒരു ഓർഗനൈസേഷന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? പെർഫെക്റ്റ് ആൻഡ് എഫിഷ്യന്റ് ഷിപ്മെന്റ് സർവീസ് വേണം, എന്നാലേ വിജയിക്കുള്ളൂ. അത് പല ഓർഗനൈസേഷനും കമ്പനികൾക്കോ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. അതായത് ഷിപ്മെന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിൽ സാധനം എത്തിക്കുക അല്ലെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു ചലഞ്ചസ് ആണ്. ഇങ്ങനെ ഒരു അഞ്ച് ചലഞ്ചസുകൾ പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജസ് ഉള്ളത് പോലെ എന്നുണ്ട് ഈ ബിസിനസ്സിന് ചലഞ്ചസ് ഉള്ളത്, അത് നമ്മൾ ഓർത്തു. ഓക്കെ, ഇനി ഇതിലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ബിസിനസ് വെബ്സൈറ്റുകളാണ് പറയുന്നത്. അതിൻ്റെ അഡ്രസ്സ് ഓഫ് വെബ്സൈറ്റ്, അതിൻ്റെ പർപ്പസ് ഉണ്ടോ നോക്കൂ. www.irctc.co.in എന്ന് പറയുന്ന റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ ഒരു സൈറ്റാണ്. അതുപോലെ www.amazon.com ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ US ബേസ്ഡ് റീറ്റെയിൽ ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് ഇൻ വാഷിംഗ്ടണിലാണ് ഹെഡ് ക്വാർട്ടർ കേട്ടോ. വാഷിംഗ്ടണിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ. അതായത് ഈ ബിസിനസ്സിൻ്റെ ഒരു ഒരു ഓർഗനൈസ്ഡ് കമ്പനിയാണ്. അതുപോലെ ഇബൈ എന്ന് പറയുന്നത് www.ebay. അതുപോലെ www.lisindia എന്ന് പറയുന്നത് .com. അതുപോലെ airindia.com, കേരള RTC.com നമ്മൾ KSRTC സൈറ്റാണ്. അതുപോലെ എയർ ഇന്ത്യ, ബുക്കിംഗ് ഫോർ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ടിക്കറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ www.bookmyshow മൂവി ആൻഡ് അതുപോലെ തിയേറ്റർ ടിക്കറ്റ് ബുക്കിംഗ് വെബ്സൈറ്റുകളാണ്. ഇതൊക്കെ എന്താണ് ഈ ബിസിനസ് വെബ്സൈറ്റിന് എക്സാമ്പിളാണ്. ഒന്ന് രണ്ട് എക്സാമ്പിളുകളൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അതിൻ്റെ ഒരു ഈ ഒരു ചിത്രമാണ് ആ വെബ്സൈറ്റിൻ്റെ കാണിക്കുന്ന. ആമസോൺ, അതുപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന, നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സൈറ്റ്, ഇന്ത്യയുടെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഉള്ള സൈറ്റുകളൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ബിസിനസ് എന്ന് പറയുന്ന ഈ പോയിന്റ് നമ്മൾ പഠിച്ചത് എന്താണ് ഈ ബിസിനസ്, എന്താണ് ഇ കൊമേഴ്സ്, അതുപോലെ EPS എന്താണ്, ഇ ബാങ്കിങ് എന്താണ്, പിന്നീട് നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് ഇ ബിസിനസ്, അതുപോലെ അഡ്വാൻറ്റേജസ് ഓഫ് ചലഞ്ചസ് ഓഫ് ഇ ബിസിനസ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. അപ്പോൾ എല്ലാവരും പഠിക്കുക, മനസ്സിലാക്കുക. ഈ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് മനസ്സിലാക്കി എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളൊക്കെ എഴുതിയെടുത്ത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. ഗുഡ് ബൈ.